സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസിൽ തുച്ഛമായ റേറ്റിന് നമുക്ക് യാത്രകൾ ചെയ്യാൻ സാധിക്കും. അത് ഹൗസ് ബോട്ടുകളെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടുകളെ അപേക്ഷിച്ചോ വളരെ തുച്ഛമായ റേറ്റാണ്. ബോട്ട് 1 hour 1200 രൂപയാണ്. ഒരാൾ വന്നാലും 10 പേര് വന്നാലും സെയിം റേറ്റാണ് നമ്മൾ കൊടുക്കണം. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ഈ ഒരു സർവീസ് വളരെ തുച്ഛമായ റേറ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കത്തുള്ളൂ. 8 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 minutes ഈ കായലിൽ ചുറ്റി സഞ്ചരിക്കാം. ഈ കായലിൻ്റെ തീരങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കായലോരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവമോ കാഴ്ചയോ ഒന്നും അല്ല. പക്ഷേ നമ്മൾ കുറച്ച് ദൂരോട്ട് മാറിയുള്ള ആൾക്കാർക്ക് എപ്പോഴും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ബോട്ട് സർവീസ് അല്ലെങ്കിൽ ബോട്ടിലെ യാത്രയൊക്കെ വളരെ ഹരം കൊള്ളുന്ന കാര്യമാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റും. പ്രൈവറ്റ് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ഹൗസ് ബോട്ടിലോ ഒക്കെ നമ്മൾ യാത്ര ചെയ്യാമെങ്കിൽ 1 hour 1200 രൂപ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 15 രൂപ ഉണ്ടെങ്കിൽ 1 hour നമുക്ക് ചുറ്റി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. മുമ്പ് കൊല്ലത്തുനിന്ന് ആലപ്പുഴ വരെ പോകുന്നതിന് 400 രൂപയാണ് ഈടാക്കിയിരുന്നത്. 8 hour യാത്രയാണ്. ഇപ്പോൾ ആ സർവീസ് ഇല്ല കോവിഡിന് ശേഷം. നമ്മുടെ ഈ സഞ്ചാരത്തിനിടയ്ക്ക് ഓരോ തുരുത്തുകളിൽ ആൾ ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ ആസ്വദിക്കാനായിട്ട് നമ്മൾ ഹൗസ് ബോട്ടുകളോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടുകളോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ചില സാഹചര്യത്തിൽ അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ബോട്ട് സർവീസുകളുള്ളത്. നമ്മളത് പ്രയോജനപ്പെടുത്തണം. കൊല്ലത്തിൻ്റെ ഒരു പുതിയ ടൂറിസ്റ്റ് ഹബ്ബാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. ഇവിടെ എത്താനായിട്ട് കൊല്ലം കാവനാട് നിന്ന് ബോട്ട് സർവീസിൽ 6 രൂപ കൊടുത്ത് സാമ്പ്രാണിക്കൊടി ബോട്ടിംഗ് സെൻറ്ററിൽ എത്തി അവിടെ നിന്ന് പ്രൈവറ്റ് ബോട്ടിൽ 100 രൂപ കൊടുത്ത് ഈ ഐലൻഡിൽ എത്തിച്ചേരാം. അല്ല എങ്കിൽ പ്രാക്കുളം വഴി റോഡ് മാർഗം സാമ്പ്രാണിക്കൊടി ബോട്ടിംഗ് സെൻറ്ററിൽ എത്തിയിട്ട് അവിടെ നിന്ന് പ്രൈവറ്റ് ബോട്ടിൽ 100 രൂപ കൊടുത്തിട്ട് നമുക്ക് ഈ ഐലൻഡിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ ഈ യാത്ര കാവനാട് വഴിയാണ്. കാവനാട് നിന്ന് ബോട്ട് മാർഗം സാമ്പ്രാണിക്കൊടി ബോട്ടിംഗ് സെൻറ്ററിൽ നമ്മളിപ്പോൾ എത്തി. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പ്രൈവറ്റ് ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് 400 രൂപ ചിലവ് വരും. അതുകൊണ്ട് 4 പേര് വരുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സാമ്പ്രാണിക്കൊടി ബോട്ടിംഗ് സെൻ്ററിൽ നിന്ന് 100 രൂപ കൊടുത്ത് ഞാൻ ഒരു ബോട്ടിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അതിൽ സാമ്പ്രാണിക്കൊടി ഐലൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയും വളരെ രസകരമായൊരു യാത്രയാണ്. നമുക്ക് മനോഹരമായ കാഴ്ചകളും ഒക്കെ നമുക്ക് സമ്മാനിക്കും. ഇപ്പോൾ ആ ഐലൻഡിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഹാർബറാണുള്ളത്. നമ്മുടെ ഫ്ലോട്ടിംഗ് ഹാർബറിലാണ് നിൽക്കുന്നത്. ഫ്ലോട്ടിംഗ് ഹാർബറിൽ നിന്ന് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഒരു ചെറിയ ഭയം തോന്നും. പക്ഷേ ഒട്ടും പേടിക്കേണ്ട, വളരെ കുറച്ച് ആഴമേ ഉള്ളൂ. ചില സമയം മുട്ടോളം വെള്ളം ഉണ്ടെങ്കിലും ചിലപ്പോൾ പാദം നനയാനുള്ള വെള്ളം മാത്രമേ കാണത്തുള്ളൂ. കൊച്ചു കുട്ടികൾക്ക് പോലും ഈ വെള്ളത്തിലിറങ്ങി കളിച്ച് ഉല്ലസിക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളത്. ചില സമയം നമ്മുടെ മുട്ടോളം വെള്ളം വരുമെങ്കിൽ പോലും കൂടുതൽ സമയവും വെള്ളം വളരെ കുറവായിരിക്കും. ഇപ്പോൾ ദാ ഈ നോക്കൂ, ഈ കുട്ടി വെള്ളത്തിൽ നിൽക്കുന്നത് നോക്കൂ, എത്ര ആ കുട്ടിയുടെ മുട്ടപ്പം വെള്ളമേ ഉള്ളൂ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലമാണോ? ഇഷ്ടപ്പെട്ടോ? അതേപോലെ നമുക്ക് കൊച്ചു മീനുകളെയും കക്കയും ചിപ്പിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കൈകൊണ്ട് പറക്കിയെടുത്ത് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ടൽ കാടുകൾ ഒരുപാടുണ്ട്. കണ്ടൽ കാടുകളിൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. ഓക്സിജൻ പുറന്തള്ളുന്നത് കണ്ടൽ കാടുകൾ വഹിക്കുന്ന പങ്ക് നമുക്കറിയാം. നല്ലപോലെ സംരക്ഷിച്ചു പോകേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ഞാനിപ്പോൾ ഒരു വെള്ളത്തിലാണ്, വെള്ളത്തിൽ പവൻ വന്നിട്ട് തന്നെ ഇതിനകത്തോട്ട് അവൻ്റെ കൂടെ ഞാൻ അങ്ങ് കയറി. അത് പറഞ്ഞാൽ മതി, മെല്ലെ ഇതിൻ്റെ സൈഡിൽ നിന്ന് നിന്ന് ഇതിനകത്ത് അങ്ങ് കയറി. ഞാൻ വന്ന ബോട്ടിലുണ്ടായിരുന്നവരും ഞാൻ ഈ വള്ളത്തിലിരിക്കുന്ന കണ്ടുകൊണ്ട് അതിനകത്ത് കയറി. അപ്പോൾ അവൻ 100 രൂപ വെച്ചാണ് ആൾക്ക് ചോദിച്ചത്. പക്ഷേ 50 രൂപ വെച്ച് ഞങ്ങളെല്ലാവരും കൊടുത്തു. അങ്ങനൊരു സർവീസൊന്നും ഇവിടെ ഇല്ല. പെട്ടെന്നുണ്ടായ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ കയറി എന്നേ ഉള്ളൂ. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക.